നമസ്കാരം. 2021-ൽ താലിബാൻ 1990-കളുടെ അവസാനത്തെ ടെലിവിഷൻ വാർത്താ ദൃശ്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായാണ് കാണപ്പെടുന്നത്. ടെലികാസ്റ്റിന്റെ ഗുണനിലവാരം മെച്ചപ്പെട്ടു എന്നതിൽ സംശയമില്ല. പക്ഷേ ഭീകരർ കയ്യിൽ ആയുധങ്ങളിലടക്കം ഏറെ പുരോഗമിച്ചു എന്ന് പറയേണ്ടി വരും. അവരുടെ ആയുധങ്ങളും വാഹനങ്ങളും ധരിക്കുന്ന വസ്ത്രങ്ങളും അടക്കം മികച്ചതും പുതിയതുമായി കാണപ്പെടുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഭരണമുറപ്പിക്കാനും തങ്ങളുടെ നിയമങ്ങൾ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനും കരുതലോടെ നീങ്ങുന്ന ഭീകരർക്ക് കരുത്തു പകരുന്ന ഒരു ഘടകം അവരുടെ സാമ്പത്തിക അടിത്തറയാണ്. ഇത് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു മാധ്യമം. 2016-ൽ ഫോർബ്സ് പ്രസിദ്ധീകരിച്ച 10 സമ്പന്ന തീവ്രവാദ സംഘടനകളിൽ 5-ാം സ്ഥാനത്തായിരുന്നു താലിബാൻ. 1-ാം സ്ഥാനത്തുള്ള ഐസിസിന് $2 ബില്യൺ വിറ്റുവരവുണ്ടായിരുന്നു. അതേസമയം താലിബാന്റെ വാർഷിക വിറ്റുവരവ് $400 മില്യൺ ആയിരുന്നു. മയക്കുമരുന്ന് കച്ചവടം, സംരക്ഷണ പണം, സംഭാവനകൾ എന്നിവയാണ് താലിബാന്റെ പ്രാഥമിക വരുമാന സ്രോതസ്സുകൾ. ഫോർബ്സ് പട്ടികപ്പെടുത്തി തയ്യാറാക്കിയ 2016-ൽ അഫ്ഗാനിസ്ഥാനിൽ പോലും താലിബാൻ ഒരു പ്രബല ശക്തിയായിരുന്നില്ല. റേഡിയോ ഫ്രീ യൂറോപ്പ് അല്ലെങ്കിൽ റേഡിയോ ലിബർട്ടി ആക്സസ് ചെയ്ത ഒരു നാറ്റോ രഹസ്യ റിപ്പോർട്ട് അനുസരിച്ച് 2019-2020 സാമ്പത്തിക വർഷത്തിൽ താലിബാന്റെ വാർഷിക ബജറ്റ് $1.6 ബില്യൺ ആണ്. 2016-ലെ ഫോർബ്സ് കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 4 വർഷത്തിനുള്ളിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് താലിബാന്റെ വരുമാനം വിവിധ വിഭാഗങ്ങളിലായി തരംതിരിച്ച് നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഖനനത്തിലൂടെ $464 മില്യൺ ആണ് ഈ ഭീകരരുടെ സംഘടന സ്വരൂപിച്ചത്. മയക്കുമരുന്ന് കച്ചവടം $416 മില്യൺ, വിദേശ സംഭാവന $740 മില്യൺ, കയറ്റുമതി $240 മില്യൺ, നികുതി സംരക്ഷണം അന്യായമായി ഈടാക്കുന്ന പണം $160 മില്യൺ, റിയൽ എസ്റ്റേറ്റുകൾ $80 മില്യൺ എന്നിങ്ങനെയാണ് മറ്റു കണക്കുകൾ. ഒരു സ്വതന്ത്ര രാഷ്ട്രീയ സൈനിക സ്ഥാപനമായി മാറുന്നതിന് താലിബാൻ നേതൃത്വം സ്വയം പര്യാപ്തത പിന്തുടരുന്നുവെന്ന വസ്തുതയും നാറ്റോയുടെ രഹസ്യ റിപ്പോർട്ട് ഉയർത്തിക്കാട്ടിയതായും പറയപ്പെടുന്നു. വർഷങ്ങൾ കഴിയുന്തോറും താലിബാൻ വിദേശ സംഭാവനകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. 2017-2018 ഏകദേശം $500 മില്യൺ അല്ലെങ്കിൽ മൊത്തം ഫണ്ടിന്റെ പകുതിയോളം വിദേശ സ്രോതസ്സുകളിൽ നിന്ന് ലഭിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇത് 2020-ഓടെ അവരുടെ മൊത്തം വരുമാനത്തിന്റെ ഏകദേശം 15% കുറഞ്ഞു. അതേ സാമ്പത്തിക വർഷത്തിൽ അഫ്ഗാനിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക ബജറ്റ് $5.5 ബില്യൺ ആയിരുന്നു. ഇതിൽ 2% താഴെ മാത്രമാണ് പ്രതിരോധത്തിന് വേണ്ടി വകയിരുന്നത്. എന്നിരുന്നാലും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിനായി ഭൂരിഭാഗം ചെലവും അമേരിക്ക ഏറ്റെടുത്തു. സമ്പൂർണ്ണ സാമ്പത്തിക കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ താലിബാന്റെ നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം മെച്ചപ്പെടുന്നു. US നാറ്റോ സേനകളുടെ പിരിച്ചുവിടൽ മൂലമുണ്ടാകുന്ന വിടവ് അവർ വേഗത്തിൽ നികത്തുമ്പോൾ അവർ സ്വയം സന്തോഷിക്കുന്നതിൽ അതിശയിക്കാനില്ല. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അഭിവൃദ്ധി പ്രാപിക്കുന്നു. ഉയർന്ന ലാഭത്തിന്റെ സാധ്യതകൾ താലിബാൻ പ്രയോജനപ്പെടുത്തുമ്പോൾ തോൽവിയുടെ വില നൽകാൻ നിർബന്ധിതരാകുന്നത് അഫ്ഗാനിസ്ഥാൻ ജനതയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.